അങ്ങനെ ഞങ്ങൾ സാന്റോറിനി ഐലൻഡിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഏത് ഫെറി എടുത്താണ് ഇവിടെ വന്നത്, എല്ലാം ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്നേക്കാൾ മുമ്പേ ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു മൈക്രോണോസ് ഐലൻഡിൽ നിന്ന് ഫെറി എടുത്ത് സാന്റോറിനിയിലെത്താൻ. അതിൻ്റെ ഇടയിൽ ഒരു ഐലൻഡും കൂടി നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി ഇപ്പം നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന ഹോട്ടലുകാർ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യും ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് ഹോട്ടൽ വരെ പോകാൻ. അപ്പോൾ അതുവരെ നമ്മളെ കാത്തു നിൽക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ പ്ലഗ് ബോർഡും പിടിച്ച് പേരായിട്ട് നിൽക്കുന്ന കാണാം. അപ്പോൾ അതായിരിക്കും നമ്മളെ വിളിക്കാൻ വന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ആരും വിളിക്കാൻ വന്നിട്ടില്ല, നമ്മളത് ബുക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ട്രാൻസ്ഫർ ഞങ്ങൾ ഗെറ്റ് യുവർ ഗൈഡ് എന്ന ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഗെറ്റ് യുവർ ഗൈഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യുക സാന്റോറിനി പോർട്ട് ട്രാൻസ്ഫർ എന്ന്. അപ്പോൾ സാന്റോറിനി പോർട്ട് ട്രാൻസ്ഫർ ടു ഹോട്ടൽ ആൻഡ് എയർപോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ചെക്ക് അവൈലബിലിറ്റി കൊടുത്ത് എത്രയാണോ അഡൾട്ട്സ്, ഇപ്പോൾ നമ്മുടെ കേസിൽ 2 പേരാണ്, അപ്പോൾ 2 പേര് കൊടുത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ്. ഡേറ്റും കൊടുക്കണം. ഡേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹോട്ടൽ ട്രാൻസ്ഫർ ടു ഹോട്ടൽ ഇൻ ഇയ. ഞങ്ങളുടെ കേസിൽ ഞങ്ങളുടെ ഹോട്ടൽ ഇയയിലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. 44 യൂറോ ആണ്. അപ്പോൾ അതിൽ ബുക്ക് നൗ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഏത് ഫെറിയിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് എന്നത് മെൻഷൻ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും നമ്മൾ എത്ര ടൈമിലാണ് വരിക. ഇപ്പം നമ്മുടെ ഫെറി സ്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിലേഡ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രാൻസ്ഫർ ബുക്ക് ചെയ്തത്. ബസ് വഴിയും പോവാം, പക്ഷേ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ബസ് 3 മണി വരെ ഉള്ളൂ എന്നാണ് കണ്ടത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവരൊരു ഇമെയിൽ അയക്കും, അതിൽ എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും എവിടെയാണ് വരണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് അവിടെ ഹോളിഡേ ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള കടയുടെ മുമ്പിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ വന്നേക്കാണ്. അപ്പോൾ അവരോട് ചോദിച്ചു ഇവിടെ തന്നെയാണോ എന്ന്. അവരും കൺഫേം ചെയ്തു. അവൾ അവർ ഉള്ളിൽ കയറി നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒരു ഷെയർഡ് ട്രാൻസ്ഫർ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. അപ്പോൾ കുറച്ച് എളുപ്പമാണ് ഇവിടുന്ന്. ഇവിടെ ഞാൻ ജസ്റ്റ് നെറ്റിൽ നോക്കിയപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വഴിയാണ് പോകണമെങ്കിൽ 3 മണി വരെ ബസ്സുള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ ഫെറി എത്തേണ്ട സമയം 2:50 ആയിരുന്നു, പക്ഷേ ഫെറി ഡിലേ ആവുമെന്നും ഞാൻ കുറേ സ്ഥലത്ത് കണ്ടു. അപ്പോൾ നമ്മളെത്തിയത് 3:37 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ പോകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇത്ര ബസ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. നെറ്റിൽ നോക്കിയിട്ട് ബസ്സൊന്നും 3:30 ശേഷം ഇല്ല ആക്ച്വലി ഇയിലേക്ക് പോകാൻ. പിന്നെ അല്ലാണ്ട് ഇപ്പം നമ്മൾ ബസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ പോലും ഫിറ എന്ന ടൗൺ, അതായത് ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ പോർട്ടിലാണ് നമ്മുടെ ഫെറി എത്തിയിരിക്കുന്നത്. ബസ് വഴി പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ഫിറ ടൗൺ അവിടെ ഫിറ ഫിറയിലെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡാണ്. എല്ലാ ബസ്സും എല്ലാ ലൊക്കേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിറയിലെ എൻഡ് ചെയ്യുള്ളൂ. പിന്നെ വീണ്ടും ഫിറയിൽ നിന്ന് കയറി ഒയയിലേക്ക്, അല്ല ഒയാന്നല്ല ഇയാന്നാണ് ഇതിനെ പറയുക, ഇയയിലേക്ക് വീണ്ടും ബസ് കയറണം. അതായത് 2 ബസ് കയറണം. ഞങ്ങളിന്ന് സ്റ്റേ ഉള്ളത് ഇയാലായതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ഓൾറെഡി ഒരു എന്താ ഷെയർ ട്രാൻസ്ഫർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇയയിലേക്ക് എത്തും ഷെയർ ട്രാൻസ്ഫർ. അതാണ് ഈ എക്സാമ്പിൾ. ഓൺലൈൻ ആയതുകൊണ്ട് അവർ സ്ലിപ്പൊക്കെ തന്നു. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഷെയർഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കാം. കാരണം പ്രീ ഇങ്ങനത്തെ ഓപ്ഷൻ പ്രീ ബുക്ക് ചെയ്തിട്ട് വരണം. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ കുറേ ഔട്ട് സൈഡിൽ കുറേ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലെ പോലെ ടാക്സി വേണോ ടാക്സി വേണോ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ വേണമെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് 60-70 യൂറോസ് ചാർജ് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് അത് ഞങ്ങൾ ഈയെ വരെ പോണോണ്ടാണ് 44 യൂറോസ്. ഫിറ വരെ ഒക്കെ ആണെങ്കിൽ 15 കിലോമീറ്റേഴ്സിന് താഴെയാണെങ്കിൽ ചിലപ്പോൾ എമൗണ്ട് കുറവാണ്. 25 ഞാൻ കണ്ടു. ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു
ഒരു ഹോളിഡേ ക്രൂസിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയൊക്കെയാണ് സാന്റോറിനിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഇയ, പിന്നെ ഇവിടുത്തെ മെയിൻ ലൊക്കേഷൻ അതായത് സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഫിറ ഈ ലൊക്കേഷനിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ കമാരി എന്നിട്ടുള്ള ഒരു സ്ഥലത്തും സ്റ്റേ ചെയ്യുന്നുണ്ട്. അത് ബീച്ച് സൈഡാണ്, ഇതും ബീച്ച് സൈഡ് തന്നെയാണ്, ഇത് ക്ലിഫ് അല്ല, ഈ സൈഡാണ് ഫുള്ള് ക്ലിഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയ, ഇത് ക്ലിഫ് സൈഡല്ല. അപ്പോൾ കമാരിയിൽ ഒരു സ്റ്റേ ഉണ്ട്, എന്നിട്ട് നേരെ എയർപോർട്ടും അടുത്താണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തത്. എയർപോർട്ടിലെത്തുന്നു, ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് തിരിച്ച്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്ഥലത്ത് സ്റ്റേ ചെയ്താൽ മതി, കാരണം ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്താലും നിങ്ങൾക്ക് എല്ലായിടത്തും പോയി തന്നെ വരാൻ പറ്റണ അത്രയുള്ള ദൂരേ ഉള്ളൂ ഓരോ സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക്. ഇവിടെ ഞങ്ങൾ വേറെ വേറെ സ്റ്റേ എടുത്തു എന്നേ ഉള്ളൂ പല സ്ഥലത്തും എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. പക്ഷേ വേണമെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് സ്റ്റേ ചെയ്തിട്ട് ബാക്കി എല്ലായിടത്തും നിങ്ങൾക്ക് പോയി വരാം വേണമെങ്കിൽ. അതിന് നമുക്ക് അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമുക്ക് കൂടുതലും റെൻ്റൽ കാർസിൻ്റെ യൂസ് വരിക. ഞങ്ങളിപ്പോൾ പല സ്ഥലത്തും സ്റ്റേ ചെയ്യണോണ്ട് ഞങ്ങളത് എടുക്കുന്നില്ല, അതിന് വരാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമാണ് ബാക്കി എല്ലായിടത്തും പോയി വരാനാണെങ്കിൽ നിങ്ങൾക്ക് റെൻ്റൽ കാർസ് ആയിരിക്കും കൂടുതൽ എളുപ്പമുണ്ടാവുക. പിന്നെ ഇവിടെ ഒരു നടുക്ക് ഒരു വോൾക്കാനോ ക്രേറ്റർ ഉണ്ട്, പക്ഷെ അതൊരു ആക്റ്റീവ് വോൾക്കാനോ എന്നല്ല. അതിലേക്ക് വേണമെങ്കിൽ റൈഡ് ഒക്കെ എടുക്കാം ഇവിടെ ഈ സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഇനി കുറച്ച് വേണ്ടിയിട്ട് ബാക്കിയുള്ള വീഡിയോസ്. അപ്പോൾ ഞങ്ങളുടെ ആൾ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇത് ഷെയർ ടാക്സിയാണ് പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ലഗേജൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇതാണ് നമ്മുടെ ടയേർഡ് വണ്ടി. നമ്മൾ ഇറങ്ങിയ പോർട്ടിൻ്റെ പേര് സാന്റോറിനി അഥീനിയോസ് പോർട്ട് എന്നാണ്. അവിടുന്ന് ആക്ച്വലി സാന്റോറിനി ഐലൻഡ്, അതായത് സാന്റോറിനി ഐലൻഡിൻ്റെ ഒരു സൈഡ് ഭയങ്കര ക്ലിഫ് പോലെയാണ്. അപ്പോൾ ആ ക്ലിഫിലൂടെ കയറി കയറി വേണം നമ്മൾ ഏറ്റവും മേളിൽ എത്താൻ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം റോഡ് ഭയങ്കര കർവ്ഡ് ആണ്, അതുപോലെ തന്നെ ഹൈറ്റ് കയറി കയറി വരുന്നത്. പോർട്ടിൽ നിന്ന് ഇയയിലേക്ക് അറൗണ്ട് 45 മിനിറ്റ്സ് കാറിൽ ഡ്രൈവ് ഉണ്ട്. അതുപോലെ തന്നെ റോഡിലും നല്ല ട്രാഫിക് ഉണ്ട്, സിറ്റിയുടെ അടുത്തേക്ക് വരും തോറും ഭയങ്കര ട്രാഫിക് ഉണ്ട്. നമ്മളെ കൊണ്ടാക്കി ഡ്രൈവർ പോവാണ്. ഇനി ഇതേ നമ്മൾ നേരെ നമ്മുടെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ള ഇയയിലെ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റേയിലേക്ക് പോവാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തതിലെ ഏറ്റവും കോസ്റ്റ്ലിസ്റ്റ് സ്റ്റേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൽഡേറ വ്യൂ ഉള്ളതുകൊണ്ടാണ്. ഈ കൽഡേറ വ്യൂ ഫേസിംഗ് ആയിട്ടുള്ള റൂമാണ് ബുക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇവിടെ ഇറങ്ങി വേണം, കൽഡേറ വ്യൂ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തനെ ഇറങ്ങി വേണം നമ്മുടെ ഹോട്ടലിലേക്ക് ചെല്ലാൻ. ഈ ലഗേജും കൊണ്ട് പെട്ടിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളിത് അറിയുന്നതുകൊണ്ട് ബാഗായിട്ടാണ് വന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ എത്തി. സ്റ്റേയുടെ പേര് കൽഡേറ പ്രീമിയം വില്ല എന്നാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് റിസപ്ഷനിലേക്ക് പോയി നോക്കാം, അവിടെ നമ്മുടെ റൂം റെഡി ആയോ എന്ന് ചോദിച്ചു നോക്കാം.
സാന്റോറിനിലെ ഏറ്റവും എക്സ്പെൻസീവും അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സിറ്റിയാണ് ഇയ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ കൾച്ചറൽ വ്യൂ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആവണമെന്ന് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് എക്സ്പെൻസീവ് ആയാലും ഇവിടെ ഞങ്ങൾ ചൂസ് ചെയ്തത്. ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആർക്കിടെക്ചറാണ്. ഒരു കേവ് ഷേപ്പിലാണ് ഇവർ ഈ റൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് ആയാലും എല്ലാം വൈറ്റ് കളറാണ്. റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കൾച്ചറൽ വ്യൂ ആണുള്ളത്. ലഗേജൊക്കെ റൂമിൽ വെച്ച് കുറച്ച് ഫ്രഷായതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു വ്യൂ പിന്നെ ഒരു ഗ്രീക്ക് സലാഡും ഒരു അടിപൊളി കോമ്പിനേഷനാണ്.